ഹലോ, പടം വരയ്ക്കാനായിട്ട് ഏത് പെൻസിലാണ് നല്ലത്? ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മൾ പടം വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്യുവർ ബിഗിനർ ആണെങ്കിൽ പലപ്പോഴും കൺഫ്യൂഷനാണല്ലേ. സോറി, കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏത് പെൻസിൽ യൂസ് ചെയ്യണം, ഏത് പെൻസിൽ വാങ്ങണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. ഇനി ബ്രാൻഡിൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡിൻ്റെ പെൻസിൽസ്, ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള പെൻസിൽസൊക്കെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾ ബിഗിനർ മുതൽ അഡ്വാൻസ് ലെവലാണെങ്കിൽ ഏതൊക്കെ പെൻസിൽ ബ്രാൻഡുകളിൽ ഏതൊക്കെ പെൻസിൽ ടൈപ്പ് വാങ്ങിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവാന്ന്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ, ഐ എം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു അവർ ആർട്ട് ചാനൽ. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ പ്യുവർ ബിഗിനർ ആണെങ്കിൽ ഇഷ്ടമുള്ള പെൻസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഒരുപാട് അതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ മിനിമം നിങ്ങൾക്ക് വേണ്ട ഒരു പെൻസിൽ നോർമലി എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പെൻസിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പെൻസിൽ കണ്ടോ, ഇത് സാധാ ഒരു പെൻസിലാണ്. നോർമലി എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസില് എച്ച് ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എച്ച് ബി എന്നീ രണ്ട് ലെറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഞാനൊരു എച്ച് ബി പെൻസിലാണ് എൻ്റെ കയ്യിൽ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ആർട്ട് ലൈൻ എന്നുള്ള ബ്രാൻഡിൻ്റെ എച്ച് ബി പെൻസിലാണ്. ഒരുപാട് ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡിൻ്റെ എടുത്താലും എച്ച് ബി റേഞ്ചിൽ വലിയ ഡിഫറൻസ് പെൻസിൽ കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പെൻസിൽ എച്ച് ബി പെൻസിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരൊറ്റ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കാൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പലപ്പോഴും ഞാനടക്കമുള്ളവരൊക്കെ ഒരുപാട് പെൻസിൽ ബ്രാൻഡുകൾ ചാനലിലൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ കൂടി ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ പെൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് കറക്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷെയ്ഡിങ്ങിൽ തന്നെ ഹാച്ചിങ് മെത്തേഡ്സ് ഉണ്ട്, ലൈറ്റ് ആൻഡ് ഷാഡോ തിയറി ഉണ്ട്. പെൻസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ലൈൻസ് എങ്ങനെ ഇടണം, സെയിം പെൻസിൽ ഉപയോഗിച്ചിട്ട് കട്ടി കൂട്ടിയും കട്ടി കുറവുള്ള ലൈൻസ് എങ്ങനെ ഇടണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടെക്നിക്കലായിട്ട് തിയറിറ്റിക്കലായിട്ടും പഠിക്കാനുണ്ട്. ഇത് പഠിച്ചെടുത്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധാ പെൻസിൽ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒറ്റ പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത പെൻസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എച്ച് ബി പെൻസിൽ, ഒരു സാധാ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പെൻസിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഷെയ്ഡിങ്ങൊക്കെ ഷെയ്ഡിങ് മെത്തേഡെല്ലാം പഠിച്ച് നല്ല രീതിയിൽ പടം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾക്ക് പെൻസിൽസിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ചും കൂടി നല്ല പെൻസിൽസ് വാങ്ങാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട കുറച്ച് റേഞ്ച് ഓഫ് പെൻസിൽസ് ഉണ്ട്, അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എച്ച് ബി പെൻസിലാണ്. എച്ച് എന്ന് വെച്ചാൽ ഹാർഡ്, ബി എന്ന് വെച്ചാൽ ബ്ലാക്ക്. അതായത് അതിൻ്റെ ഹാർഡ്നെസ്സും ബ്ലാക്ക്നെസ്സും ഈക്വൽ ആയിരിക്കും. എച്ചിൻ്റെ നമ്പർ കൂടുന്തോറും, 1H, 2H, 3H എന്ന് പറയുന്ന പെൻസിലുണ്ട്, എച്ചിൻ്റെ നമ്പർ കൂടുന്തോറും പെൻസിൽ കട്ടിയായിട്ട് വരും, കൂടാതെ പെൻസിലിൻ്റെ കളർ ലൈറ്റായിട്ട് വരും. ബിയുടെ നമ്പർ കൂടുന്തോറും, 1B, 2B, 3B എന്നൊക്കെ പറഞ്ഞ പെൻസിൽസ് ഉണ്ട്, ബിയുടെ നമ്പർ കൂടുന്തോറും പെൻസിൽ സോഫ്റ്റ് ആയിട്ട് വരും, അതോടൊപ്പം പെൻസിൽ ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ബാലൻസ് ആണ് എച്ച് ബി എന്നുള്ള പെൻസിൽസ്. ഇപ്പോൾ ബിഗിനേഴ്സ് ആദ്യം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് എച്ച് ബി പെൻസിലാണ്. പിന്നെ നമുക്ക് ഡിഫറൻറ്റ് റേഞ്ചിലുള്ള പെൻസിൽസ് വേണമെങ്കിൽ വാങ്ങാം. അത് 2B ഉണ്ട്, അതുപോലെ തന്നെ ഒരു 6B പെൻസിൽ ഉണ്ടായാൽ നല്ലതായിരിക്കും. ഹെയറൊക്കെ ചെയ്യുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡുകൾ കൊടുക്കാനായിട്ട് 8B അല്ലെങ്കിൽ 10B പോലുള്ള പെൻസിൽസ് വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ കുറേ റേഞ്ചുകൾ ഉണ്ട് കേട്ടോ, ഞാനതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ മിനിമം നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനായിട്ട് ആവശ്യം ഒരു എച്ച് ബി പെൻസിൽ, ഒരു 2B പെൻസിൽ, ഒരു 6B പെൻസിൽ, ഒരു 10B പെൻസിൽ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൻ്റെ ഇടയിലുള്ള പെൻസിലുകളും വാങ്ങാം. 4B പോലുള്ള പെൻസിൽസ്, 8B പോലുള്ള പെൻസിൽസ് ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കും. അത് പലപ്പോഴും നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് സിംഗിളായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. തീർന്നു പോകുന്നതനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വാങ്ങാമല്ലോ. ഇനി പാക്കറ്റായിട്ട് വേണമെങ്കിൽ, പണ്ട് ആർട്ട് ലൈൻ എന്നുള്ളൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, സംഭവം ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒരു സമയത്ത് ഇതിന് ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി ഇഷ്യൂസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ 8B പോലുള്ള പെൻസിൽസൊക്കെ എച്ച് ബിയുടെ അത്രയും ഡാർക്ക് അല്ലാത്തൊരു അവസ്ഥയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ള കാരണം പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് പേര് ഇത് വാങ്ങിക്കാതായി. ഇപ്പോഴും ആർട്ട് ലൈനോ കാര്യങ്ങളും വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ത കാലത്ത് വളരെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പെൻസിൽസ് ആയിരുന്നു ആർട്ട് ലൈൻ എന്നുള്ള പെൻസിൽസിൻ്റെ സെറ്റ്. അപ്പോൾ സെറ്റ് വാങ്ങുകയാണെങ്കിൽ ആർട്ട് ലൈൻ എന്നുള്ള പെൻസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം. ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് ക്വാളിറ്റി ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ കുറച്ചും കൂടി എക്സ്ട്രാ പെൻസിൽസ് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ബ്രിസ്ട്രോ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ബ്രിസ്ട്രോൻ്റെ ഗ്രാഫൈറ്റ് പെൻസിൽസ് ആണ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതിലെഴുതിയിരിക്കുന്നതാണോ, ബ്രിസ്ട്രോ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽസ്. 12 പെൻസിൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2H വരുന്നുണ്ട്, H വരുന്നുണ്ട്, എച്ച് ബി, 2B, 3B, 4B, 5B, 6B, 7B, 8B, 10B.
അത്രയും റേഞ്ചിലുള്ള പെൻസിൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലതവണ വാങ്ങിച്ചപ്പോഴും സെയിം ക്വാളിറ്റി തന്നെയായിരുന്നു. കണ്ടോ, വരച്ച് വരച്ച് പെൻസിൽ പലതൊക്കെ തീർന്നൊക്കെ പോയിട്ടുണ്ട്. ബ്രിസ്ട്രോ കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ്. പിന്നെ സ്റ്റെഡ്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സ്റ്റെഡ്ലറിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ബ്രാൻഡാണ്. കൺസിസ്റ്റൻ്റ് ആയിരിക്കും സ്റ്റെഡ്ലറിൻ്റെ. ഏത് പെൻസിൽ എപ്പോൾ വാങ്ങിച്ചാലും കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പ് ബ്രാൻഡ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെഡ്ലർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെഡ്ലറിനും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പാക്കറ്റുകളും ഇതിൻ്റെ വലിയ പാക്കറ്റൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പാക്കറ്റിലുള്ളത് HB 2B 4B 6B 7B 8B എന്നുള്ള പെൻസിൽസാണ്. അപ്പോൾ അത് വാങ്ങാം. കുറച്ചും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ ഇതുപോലത്തെ 12 സെറ്റിൻ്റെയൊക്കെ സ്റ്റെഡ്ലർ ബ്രാൻഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആർട്ട് ലൈൻ ആൻഡ് ബ്രിസ്ട്രോ ഇത് രണ്ടുമാണ്. ആർട്ട് ലൈനാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. ബ്രിസ്ട്രോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരും. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഫേബർ കാസിലുണ്ട്. അത് കഴിഞ്ഞാലാണ് സ്റ്റെഡ്ലർ എന്നുള്ള ബ്രാൻഡ് വരുന്നത്. ഫേബർ കാസിലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അധികം യൂസ് ചെയ്യാത്ത ഒരു ബ്രാൻഡായിരുന്നു ഫേബർ കാസിൽ. പക്ഷേ ഈ അടുത്ത് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. നല്ല ബ്രാൻഡ് തന്നെയാണ്, നല്ല പെൻസിൽസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും അതും ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സെറ്റ് കണ്ടോ, ഫേബർ കാസിലിൻ്റെ 9000 ആർട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പെൻസിലാണ്. 12 പെൻസിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2H മുതൽ HF എന്ന് പറയുന്നത് H HB ഇടയിൽ വരുന്ന ഒരു ഗ്രേഡാണ് F എന്ന് പറഞ്ഞത്. പിന്നെ B 2B 3B 4B 5B 6B 7B 8B ഇത്രയും പെൻസിൽസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഫേബർ കാസിൽ എന്നുള്ള ബ്രാൻഡ്. പിന്നെ അപ്സര എന്നൊക്കെ പറഞ്ഞ് നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സെലക്ടഡ് ആയിട്ട് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞൊന്ന് ഓർഡർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യം ഒരു നോർമൽ HB പെൻസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HB അല്ലാതെ 2B 4B 6B 8B 10B എന്നുള്ള പെൻസിൽസൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. അത് പാക്കറ്റിലായിട്ട് അവൈലബിൾ ആണ്. ആർട്ട് ലൈൻ എന്നുള്ള ബ്രാൻഡിൻ്റെ പാക്കറ്റ് നല്ലതായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെ ഇടുന്ന എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്രിസ്ട്രോ എന്നുള്ള ബ്രാൻഡിൻ്റെ ആ സെറ്റാണ്. അത് കഴിഞ്ഞാൽ ഫേബർ കാസിൽ നല്ലതാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ഒരു ബ്രാൻഡാണ് സ്റ്റെഡ്ലർ. വീഡിയോ ഓഫാക്കി പോലെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി തരാം. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പെൻസിലുണ്ട്. ഫേബർ കാസിൽ ബ്രാൻഡ് തന്നെയാണ്, പക്ഷേ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ കണ്ടോ, ഇതാണ് സംഭവം. ഇതിനെ പിറ്റ് ഗ്രാഫൈറ്റ് മാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് പെൻസിൽസിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോർമൽ പെൻസിൽ പോലെ തന്നെ ഇരിക്കും. അതിൻ്റെ അകത്ത് HB 2B 4B 6B 8B 10B 12B 14B വരെയുള്ള പെൻസിൽസ് ഉണ്ട്. പക്ഷേ അതല്ല ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇത് മാറ്റായിട്ടുള്ള പെൻസിൽസാണ്. നോർമലി ഗ്രാഫൈറ്റ് പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലേസിങ് ചിത്രം വരച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലേസിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് ലൈറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന പോലെ തോന്നും. അത് ചിലപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ ഭംഗി കുറയ്ക്കുന്നതായിരിക്കും. വളരെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്ലേസിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിത്രത്തിൻ്റെ ഭംഗി ചെറുതായിട്ട് കുറയ്ക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്ലേസിങ് ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പെൻസിലാണ്. മാറ്റായിട്ടുള്ള പെൻസിൽസാണ്, അധികം ഗ്ലേസിങ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഗ്ലേസിങ് ഇല്ല എന്നല്ല, നമ്മുടെ നോർമൽ സാധാ പെൻസിലിനേക്കാളും കുറച്ചൊന്ന് ഗ്ലേസിങ് കുറവായിരിക്കും. ഞാനിത് ആദ്യം വാങ്ങിച്ച സമയത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്ത സമയത്ത് എനിക്കധികം അടിപൊളിയാണെന്നൊന്നും തോന്നിയിട്ടായിരുന്നില്ല. കാരണം ഇതെന്താ സാധാ നോർമൽ പെൻസിൽ പോലെ. പക്ഷേ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ചിത്രങ്ങൾ വരച്ചു. ഒരു സിംഹത്തിൻ്റെ ഒരു ഡിസൈനൊക്കെ ഉള്ള ചിത്രം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചാർക്കോൾ പെൻസിലിൻ്റെ ഒപ്പം ഈ ഒരു പെൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ലേറ്റസ്റ്റ് ആയിട്ട് വരയ്ക്കുന്ന ഒരു ചിത്രത്തിലും ഈ ഒരു പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് വരുന്നതോറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. കാരണം ഗ്ലേസിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒബ്സർവ് ചെയ്ത് കുറേക്കൂടി ടൈം എടുത്ത് എൻജോയ് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കും. വരച്ച് കംപ്ലീറ്റ് ആകുന്ന ചിത്രങ്ങൾക്ക് നല്ല ഫിനിഷിങ് തോന്നാറുണ്ട്. ഇതൊരിക്കലും ബ്രാൻഡ് പ്രൊമോഷനായിട്ട് കണക്കാക്കരുത്. ഇന്ന് പറഞ്ഞ എല്ലാ ബ്രാൻഡും ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡുകളാണ്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ പെൻസിൽ യൂസ് ചെയ്യണമെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി ഷോപ്പിൽ പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ കൂടി സജഷൻസ് എടുത്തിട്ട് നല്ല പെൻസിലിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഗ്രാഫൈറ്റ് പെൻസിൽസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.